അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്ക് വിനയാകുന്നു. സുൽത്താൻ ബത്തേരി പട്ടണത്തിലെ അനധികൃത വാഹന പാർക്കിംഗ് ആണ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. ലോക്ക്ഡൗൺ വന്നതോടെ ദുരിതത്തിലായ വ്യാപാരികളാണ് ടൗണിലെ അനധികൃത പാർക്കിംഗ് മൂലം കഷ്ടത അനുഭവിക്കുന്നത്. പൊതുവെ കച്ചവടം കുറവായ സമയത്താണ് കടകൾക്ക് മുന്നിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നത്. ബത്തേരി ടൗണിൽ സ്ഥാപിച്ച നടപ്പാതയിലെ കൈവരികൾക്കിടയിൽ കടകളിലേക്ക് കയറാനുള്ള സ്ഥലത്ത് പോലും വഴിമുടക്കിയാണ് പലയിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതിനെതിരെ കടുത്ത നടപടി കൈക്കൊള്ളാൻ അധികൃതർ ശ്രമിക്കുന്നില്ല. ഒരു പാർട്ടി കടയിലേക്ക് എത്തുമ്പോൾ അവർക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബത്തേരി യൂണിറ്റ് സെക്രട്ടറി റസാഖ് വയനാട് പറയുന്നത്. രാവിലെ വെച്ചിട്ട് വൈകിട്ട് വന്നെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. അതിനെതിരെ മുനിസിപ്പാലിറ്റിയും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാതെ പറ്റില്ല. കാരണം നമ്മൾ വളരെ പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇതിനെതിരെ മുനിസിപ്പാലിറ്റി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വ്യാപാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെതിരെ ഒരു എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു സംവിധാനം പാർക്കിംഗ് മാറ്റിക്കൊണ്ട് കച്ചവടം സുതാര്യമാക്കി കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന്. നോ പാർക്കിങ്ങിൽ പോലും വാഹനം നിർത്തിയാണ് പലരും പോകുന്നത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി.